ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 82 ഖണ്ഡികയിലെ ചോദ്യം: മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത് തെറ്റല്ലേ? അല്ല, മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുന്ന ഏത് വ്യക്തിയും അതുവഴി അവളുടെ പുത്രൻ ദൈവമാണെന്ന് ഏറ്റുപറയുകയാണ് എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 495 മുതൽ 509 വരെയുള്ള ഖണ്ഡികകളിൽ പറഞ്ഞിരിക്കുന്നത്. ആദിമ ക്രിസ്തുമതം യേശു ആരായിരുന്നുവെന്ന് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ തെയോത്തോക്കോസ്, അതായത് ദൈവവാഹക എന്ന പദവി പേര് വിശുദ്ധ ലിഖിതത്തിൻ്റെ സത്യസന്ധമായ വ്യാഖ്യാനത്തിൻ്റെ മുദ്രയായിത്തീർന്നു. ജനനത്തിനു ശേഷം ദൈവം ആയിത്തീർന്ന ഒരാൾക്ക് ജന്മം കൊടുക്കുകയല്ല മറിയം ചെയ്തത്. പിന്നെയോ, അവളുടെ ഗർഭപാത്രത്തിൽ വെച്ച് പോലും അവളുടെ ശിശു ദൈവത്തിൻ്റെ യഥാർത്ഥ പുത്രനാണ്. ഈ വിവാദം ഒന്നാമതായി മറിയത്തെ സംബന്ധിച്ച് ഉള്ളതല്ല. പിന്നെയോ, യേശു ഒരേ സമയത്ത് യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ ദൈവവുമാണോ എന്ന പ്രശ്നം സംബന്ധിച്ചുള്ളതാണ്. ഇതേ ആശയം തന്നെ യുക്യാറ്റിൻ്റെ 117 ഖണ്ഡികയിലും കാണാൻ സാധിക്കും. എമ്മാനുവൽ യഥാർത്ഥ ദൈവമാണെന്നും അതുകൊണ്ട് പരിശുദ്ധ കന്യക ദൈവവാഹകയാണെന്നും ഏറ്റുപറയാത്തവന് ശാപം എന്നാണ് 431 എഫേസോസ് സുനഗദോസ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 1:23: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യവും ഞങ്ങളോടൊത്ത് വസിക്കുന്ന യേശോയെ, ഞങ്ങളങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നും അകന്നു മാറി പാപം ചെയ്യുമ്പോൾ ഞങ്ങളുടെ തിരിച്ചുവരവിനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന അവിടുത്തെ വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് മോഡൽ ക്വിസ് മത്സരം, എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രവാസികൾക്കായി രാത്രി 9 മുതൽ 9:30 വരെ ഗാർഷോം ക്വിസ് തുടങ്ങി നിരവധി ഇനം മത്സരങ്ങൾ. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്ക് പഠിക്കുവാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങൂ. 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസിനുള്ള പഠന സഹായം. വചനവയൽ ആപ്പ്.